തോണി അവളെ യാത്രയാക്കുമ്പോൾ അവർക്ക് സങ്കടം സഹിക്കാനായില്ല. തങ്ങളുടെ സ്വപ്നം
സങ്കടമായി ജമീന്ദാരൻ അടുക്കളയിൽ ചൂടും പുകയുമേറ്റ് ആ കൗവൻ കൈവാടിച്ചു. പതുക്കെ പതുക്കെ അവൾ ആ ജീവിതത്തോട് പൊരുത്തപ്പെടുകയായിരുന്നു. കാലം കാലം കടന്നു. ഇന്ന് ഹീര ആരും കൊതിക്കുന്ന ഒരു യുവതിയാണ്. കാലമേ പെൺകുടി ഒരുപാട് മാറ്റം വരുത്തി. ജോലി കഴിഞ്ഞ് അവൾ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എല്ലാ വേദനകളും അവൾ മറക്കുന്നത് ആ തോണി യാത്രയാണ്. അമ്പരത്തിരുന്ന് തുഴയുന്ന തോണിക്കാരൻ തന്റെ ആത്മനൊമ്പരങ്ങൾ നദീരോളങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അവൾ നോക്കി. സമരക്കാർക്ക് നേരെ അതിക്രൂര
നദി നിരന്നത് അന്നിശ്ചരായ കൂട്ടത്തോടെ ഇരിക്കണം. ജലം ഉയർന്നു വന്ന് നമ്മെ കൂടിക്കൊള്ളട്ടെ. നദി തീരത്തത് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇരിക്കാനുള്ള പാട്ടുകൂറ്റൻ സമരപത്രം ഉയർത്തുക. പിറ്റേന്ന് പ്രഭാതത്തിൽ സത്യഗ്രഹികളായ ആയിരങ്ങൾ നിശ്ചലതാട്ടത്തോടെ ആ സമരപത്രം നിന്നു കഴിഞ്ഞു. ഘനശ്യാം ഖത്രി തികച്ചും അസ്വസ്ഥന. ഈ ദരിദ്രവാസികളായ ആദിവാസികളുടെ സമരം വിജയിച്ച തന്റെ പഞ്ചസാര ലോബി തകർന്നു തന്നെ. തന്റെ അടുക്കളയിൽ ഒരു പരിചാരിക പെണ്ണ് സമര നേതാവായി വാഴുകയും ആ കാവാലികന്റെ മനസ്സിൽ ചില ദുഷ്ടചിന്തകൾ രൂപം കൊള്ളുകയായിരുന്നു. ജമീന്ദാരുടെ ഗുണ്ടാതവൻ മുന്നിലെത്തി, നാളെ സമരം നയിക്കാൻ അവിടെ ഉണ്ടാവും, മനസ്സിലായില്ലേ ഹീര? ഇന്ന് തന്നെ അവരുടെ കഥ തീർത്തേക്കാം. ഒരു പ്രത്യേക സാഹചര്യത്തിന് സമരപദ്ധതിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഹീര. പെട്ടെന്നാണ് അവിടെ ഗുണ്ടാസംഘം ആക്രമിച്ചത്. തലക്കടിയ ഹീര കുഴഞ്ഞു വീണു പോയി. ഹീര അവൾ തീട്ടി വിളിച്ചു. കിരണം സുഹൃത്തുക്കളും ഓടി വന്നപ്പോഴേക്കും ഗുണ്ടാസംഘം ഓടി മറഞ്ഞിരുന്നു. ശരീരമാസകരം രക്തം വരണ്ട ഹീര കുഴഞ്ഞു വീണു പോയി. ശബ്ദ കോലാഹലങ്ങൾ കേട്ട് ഗ്രാമവാസികളും സമരക്കാരും ദീപങ്ങളുമായി ഓടിയെത്തി. കിരണമണി അവശയായി കിടന്ന ഹീര തന്റെ സമര സുഹൃത്തുക്കളെ നോക്കി പറഞ്ഞു, ഇല്ല, നമ്മുടെ സമരം പരാജയപ്പെടരുത്. എന്ത് വില കൊടുത്തും ജനസമാധി മുന്നോട്ട് കൊണ്ടുപോകണം. അന്തിമ വിജയം നമ്മുടേതാണ്. കിരൺ, കിരൺ! ആ കണ്ണുകൾ, ആ കണ്ണുകൾ എന്നേക്കും മയങ്ങും. അകലെ നിന്നാണെങ്കിലും ഈ ധർമ്മ സമരത്തിന് ഒരുപാട് രക്തഹാരങ്ങൾ അർപ്പിക്കുന്നു. നർമ്മദയുടെ